ഐ ബിലീവ് ഇൻ മിറക്കിൾസ്. ഞാൻ അങ്കമാലിക്കാരൻ ജോളി. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്, നിങ്ങളുടെ അടുത്ത് പറയുന്നത് പോലെ തന്നെ. എന്താണെന്ന് അറിയാമോ? ഞാൻ വിക്രമൻ ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. വീട് നിങ്ങൾ കണ്ടില്ലേ? ഈ ചേട്ടൻ്റെ വീട്ടിലേക്ക് വീട്ടിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ തരുന്നത് നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിയുവാനും ദൈവം മറ്റുള്ളവരിലൂടെ നമ്മളിലേക്ക് തിരിയാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കി തരുമ്പോൾ ആ അവസരങ്ങളിലേക്ക് നമ്മൾക്കൊന്ന് കണ്ണോടിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കാനുമാണ്. അതിനു മുൻപ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെ ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം മറ്റ് പലരും പറയുന്നുണ്ട് ചാനലിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നതെന്ന്. അല്ല, ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ അതിനുവേണ്ടി മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്കമാലിക്കാരൻ ജോളി എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിക്രമൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്താണ് വിക്രമൻ ചേട്ടന് സംഭവിച്ചതെന്ന് നമ്മൾക്ക് നോക്കാം. ചേട്ടാ, എൻ്റെ പേര് വിക്രമൻ ഏട്ടാ. ഞാനൊരു നല്ല ഡ്രൈവറാണ് കേട്ടാ, കാർ ഡ്രൈവർ. ഇപ്പൊ എല്ലാം തേമാനായിട്ട് നാലഞ്ച് വർഷമായിട്ടാ. എനിക്ക് കാൽ പൊക്കാനും പറ്റില്ല, എനിക്കാനും പറ്റില്ല. അങ്ങനെ ആയിട്ട് എനിക്ക് നോക്കാൻ ആരുമില്ല കേട്ടാ. എന്റെ അമ്മയ്ക്ക് നോക്കി എന്റെ അമ്മ കഞ്ഞി ചോറ് എന്റെ അമ്മ വെച്ചായിരുന്നു. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് പുറം പൊട്ടിട്ട് എന്റെ അമ്മയും കടന്നു പോയേട്ടാ. എനിക്ക് ഭയങ്കര കഷ്ടം ചോദിക്കുന്നു. ഇവിടെ ആരെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നേട്ട്, എം എൽ എ മാരെ ആരെങ്കിലും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ജീവിതം നന്നായിട്ട് എന്റെ കാലം നന്നായി പോയിട്ട് എവിടെയും വണ്ടി ഓടിച്ച് ജീവിച്ചോളാട്ടാ. എനിക്ക് അത്ര കഷ്ടത്തിലാട്ടാ ജീവിക്കുന്നത്. ഞാനിപ്പോ എന്റെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത്, ഭയങ്കര കഷ്ടത്തിലായിട്ടാണ് ജീവിക്കുന്നത്. ജനിക്കൽ ചത്തുപോയാൽ മതി കാത്തേക്കായിട്ട്. അത്ര കഷ്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പൊ എല്ല് തേമാനായിട്ട് രാത്രി വർക്കും ഇല്ല ഒന്നുമില്ല. അത്ര കഷ്ടത്തിലായിട്ട് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന നല്ലവരായ എല്ലാവരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് വിക്രമൻ ചേട്ടന് വേണ്ടി ഒരു കുഞ്ഞു സഹായം. ആ സഹോദരൻ 5 വർഷത്തോളമായിട്ട് കിടന്ന കിടപ്പ്, ആരും സഹായിക്കാനില്ല. ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോലും മറ്റുള്ളവരുടെ സഹായം വേണം. അതല്ലെങ്കിൽ മരുന്നിന് പോലും വകയില്ലാതെ നാട്ടുകാരുടെയും പഞ്ചായത്ത് മെമ്പറിൻ്റെയും ഒക്കെ ഒത്തിരിയേറെ സഹായത്തോടുകൂടി മാത്രമാണ് ആ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. നമ്മളുടെ ഒരു നേരത്തെ ചില ഒരു കുഞ്ഞ് ആർഭാടം ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ, ഒരു ചെറിയൊരു സഹായം ആ മനുഷ്യന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യന് നമ്മൾക്ക് ഒരു ജീവിതം തന്നെ കൊടുക്കാനായിട്ട് കഴിയും. ആ മനുഷ്യന് ഭക്ഷണത്തിനില്ല, മരുന്നിനില്ല. ഓപ്പറേഷൻ ആണെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപയോളം വരുമെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. എൻ്റെ അടുത്ത് മെമ്പറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമ്മളെ കൊണ്ടാകുന്ന ഒരു കുഞ്ഞു സഹായം, ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും ചോദിക്കുന്നില്ല, ഒരു കുഞ്ഞു സഹായം നിങ്ങൾ ഈ സഹോദരന് ചെയ്തു കൊടുക്കണം. ആ സഹോദരന്റെ രാത്രിയിലും പകലിലുമുള്ള വേദന, ആകുലത, നിസ്സഹായത, സങ്കടം ഇതൊക്കെ കാണാനായിട്ട് നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ള ഹൃദയമുള്ള എന്നെ കാണുന്ന എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. കാരണം ഇത് ഷെയർ ചെയ്തു കൊടുത്താൽ മാത്രമാണ് ഇത് എത്തേണ്ട കൈകളിൽ എത്തുകയോ അല്ലെങ്കിൽ ആ ചെന്നെ സഹായിക്കാൻ, ചിലപ്പോൾ നമ്മൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം, എത്തേണ്ട കൈകളിൽ എത്തിയാൽ ചിലപ്പോൾ ആ ചേട്ടന് കുഞ്ഞു ഒരു സഹായമായിരിക്കാം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വിക്രമൻ ചേട്ടനെ സഹായിക്കുക. ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പറും അതുപോലെ ഗൂഗിൾ പേ നമ്പേഴ്സും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾ സഹായിക്കുക. അതുപോലെ തന്നെ ഇനിയും ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മൾ വിക്രമൻ ചേട്ടനെ പോലെയുള്ള ഒത്തിരി ആളുകളുടെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ഞാൻ അങ്കമാലിക്കാരൻ ജോളി. നന്ദി, നമസ്കാരം.